ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. സാബുവിന്റെ സ്രാവിനെ കാണാൻ എത്തിയ മമ്മൂട്ടി, സാബു സുറിൽ ഉണ്ടാക്കിയ സ്രാവിനെ കാണാൻ കൊതുമ്പ് വളത്തിൽ മമ്മൂട്ടി. ഇന്നത്തെ കഥയല്ല, അമരം എന്ന സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണിത്. സാബു സുറിൽ സംസാരിക്കുമ്പോൾ ഏറെ സംസാരിച്ചതും അമരത്തെ കുറിച്ചായിരുന്നു. സാബുവിന്റെ ജീവിതം വഴിതിരിഞ്ഞത് അവിടെ വെച്ചാണ്. സാബു ചെന്നൈയിലെ ഒരു സ്റ്റുഡിയോയിൽ ഉണ്ടാക്കി വെച്ചൊരു കാർ സംവിധായകൻ ഭരതൻ കണ്ടു. അന്ന് അമരത്തെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയ സമയമാണ്. സാബു കലാ സംവിധായകനാകാൻ തീരുമാനിച്ചിട്ടുമില്ല. അപൂർവമായി ചിലരെ സഹായിക്കുന്നുണ്ടെന്ന് മാത്രം. അടിയന്തര സാഹചര്യത്തിൽ ആളുകളില്ലാതെ പോയാൽ അവിടെ പോയി സഹായം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ആ വസ്തുക്കൾ ഉണ്ടാക്കി കൊടുക്കുക, ഇത് മാത്രമേ അന്ന് ചെയ്തിരുന്നുള്ളൂ. കാർ കണ്ടപ്പോൾ ഭരതൻ സാബു എന്ന പയ്യനെ വിളിപ്പിച്ചു. ഭരതൻ അന്ന് സംവിധാന കലയിലെ രാജാവാണ്. താനല്ലേ ആ കാറുണ്ടാക്കിയത്? അതെ, ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്, കടലിൽ ഇറക്കാനൊരു സ്രാവിനെ വേണമായിരുന്നു, ചെയ്യാൻ പറ്റുമോ? സാബു മിണ്ടിയില്ല. പറ്റുമോടോ? ഭരതന്റെ ശബ്ദം ഉയർന്നിരിക്കുന്നു. പറ്റും. എങ്കിൽ താനാണ് കലാ സംവിധായകൻ, വേറെ ആളുണ്ടാകില്ല, പിന്നീട് കഥ പറഞ്ഞു തരാം. സാബു അതിനു മുമ്പ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല, സ്വതന്ത്രമായി സിനിമ കലാ സംവിധാനം ചെയ്തിട്ടുമില്ല. ഏറെ ദിവസം തലപുകച്ച ശേഷം സാബു സ്രാവിനെ ഉണ്ടാക്കി. എങ്ങനെ ചെരിഞ്ഞാലും ചിറക് മുകളിലേക്ക് പൊങ്ങിക്കിടക്കുന്ന ഒരു സ്രാവിനെ. തൊലിയുടെ നിറം പോലും സ്രാവിൻ്റെതുപോലെ തന്നെ, കറക്റ്റ് ഒറിജിനൽ. അത്രത്തോളം ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു ആ വർക്കിന്. യഥാർത്ഥ സ്രാവിനെ കുറിച്ച് ഏറെ ഗവേഷണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ശ്രമകരമായ ദൗത്യത്തിലേക്ക് മുതിർന്നത്. സ്വയം വായ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്രാവിനെ കൂടിയായിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയത്. എല്ലാം അതേ അളവിൽ തന്നെ ഉണ്ടാക്കിയത്. അതാണ് കലാ സംവിധായകൻ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശ്രമകരമായ ദൗത്യം. സ്രാവിനെ ആലപ്പുഴ കായലിലിട്ട് പരീക്ഷിച്ച ദിവസം ഭരതൻ തിരിച്ചറിഞ്ഞു താൻ കണ്ടെത്തിയത് ഒരു ജീനിയസിനെയാണെന്ന്. വെള്ളത്തിൽ കിടക്കുന്ന സ്രാവിനെ കാണാൻ കരയിൽ നിന്നും കൊതുമ്പ് വെള്ളത്തിൽ തുഴഞ്ഞെത്തിയ ഒരാളും അന്നവിടെ ഉണ്ടായിരുന്നു. മറ്റാരുമല്ല, മെഗാസ്റ്റാറായ നമ്മുടെ സിനിമയിലെ നായകനായ മമ്മൂട്ടി തന്നെയായിരുന്നു അത്. അമരത്തിലെ വീടുകളും സാബുവിന്റെ സെറ്റായിരുന്നു. ഏതു വശവും എടുത്തു മാറ്റി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനൊരു പറ്റാവുന്ന തരത്തിലുള്ള സെറ്റ്. അത് കണ്ട് ഭരതൻ വലിയ ചുണ്ടിലൊരു ചിരി നീട്ടി ചിരിച്ചു എന്നാണ് സാബു ഓർത്തെടുത്ത് പറയുന്നത്. സാബു തുടങ്ങിയത് അവിടെയാണ്. 28 വർഷത്തിന് ശേഷം മരക്കാർ എന്ന സിനിമയുടെ സാങ്കേതിക ഉപദേശത്തിനായി ഹോളിവുഡിലേക്ക് അയച്ച ക്ലിപ്പിംഗുകളിൽ അമരത്തിലെ സ്രാവിന്റെ രംഗങ്ങളും ഉണ്ടായിരുന്നു. അത് കണ്ട് അവർ ചോദിച്ചു, ഇതാരാണ് ചെയ്തത്? 28 വർഷം മുമ്പ് സാബു ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഈ മനുഷ്യൻ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ കൂടുതലൊന്നും ഉപദേശിക്കാനില്ല. അമരം കണ്ടെടുത്തത് രാജ്യത്തെ ഏറ്റവും പ്രതിഭാധനനായ കലാ സംവിധായകനെയായിരുന്നു. പ്രതിഭകൾ പ്രതിഭകളെ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞത് എത്ര വാസ്തവം തന്നെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.